മികച്ച ബൌളിംഗ് നിരകൾ തമ്മിലുള്ള മത്സരമാകും ഇന്ന് പ്രധാനമായും നടക്കുക. ഇന്ത്യക്ക് പാകിസ്ഥാൻ ബൌളേഴ്സിൽ ഏറ്റവും അധികം വെല്ലുവിളി ഉയർത്തുക മുഹമ്മദ് ആമിറാകും. അപ്പോൾ രണ്ട് ടീമുകളുടെയും ബൌളിംഗ് യൂണിറ്റുകളെ വിലയിരുത്തുകയാണ് ടിനു യോഹനാൻ. പാകിസ്ഥാൻ ടീമിൻ്റെ ബോളിംഗ് അറ്റാക്ക് എടുത്ത് പറയുകയാണെങ്കിൽ ഇൻഎക്സ്പീരിയൻസ് ഉണ്ട്. മുഹമ്മദ് അമീറും വഹാബ് റിയാസിന് മാത്രമാണ് കുറച്ചെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉള്ള ബോളേഴ്സ്. ബാക്കിയുള്ള കുറേ ഇൻഎക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷേ പ്രതിഭയുള്ള ബോളേഴ്സാണ്. മുഹമ്മദ് അമീർ ഏറ്റവും ഉചിതമായ സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഫോം തിരിച്ച് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പം വെല്ലുവിളിയാണ് ഇംഗ്ലണ്ട് കണ്ടീഷൻസിൽ, പ്രത്യേകിച്ച് ബോള് അനങ്ങണ കണ്ടീഷൻസിലും ഫാസ്റ്റ് ബോളിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന കണ്ടീഷൻസിലും എപ്പോഴും പാകിസ്ഥാൻ ബോളേഴ്സ് ഒരു വെല്ലുവിളി തന്നെ ആയിരിക്കും. അവരുടെ ശക്തി എന്തെന്ന് പറഞ്ഞാൽ 140 മേലെ സ്പീഡിൽ എറിയാൻ കഴിയുന്ന ബോളേഴ്സാണ് മൂന്ന് പേരും. അതിൻ്റെ കൂടെ ബോള് മൂവ് ചെയ്യാനും കഴിയും. പാകിസ്ഥാൻ ടീമിൽ നിന്ന് പുറത്തു പോയി തിരിച്ച് വന്നിട്ട് ഒരു 5 wicket ഹോൾ എടുത്ത് നിൽക്കുകയാണ്. ഏറ്റവും കൂടുതൽ കോൺഫിഡൻസിൽ നിൽക്കുന്ന ബോളറാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ഫുൾ സ്ട്രെങ്ത്തിലേക്ക് അദ്ദേഹം വന്നിട്ടില്ല. മാച്ചസ് പോകുന്തോറും അദ്ദേഹം ആ ഒരു ഫുൾ ഫ്ലോ കണ്ടുപിടിക്കുന്നതാണ് എൻ്റെ വിശ്വാസം. എന്താ വെച്ചാൽ പുള്ളിയുടെ മൂവ്മെൻറ്റ്, പുള്ളിയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻമാർക്ക് ഉള്ളിലേക്ക് വരുന്ന ഡെലിവറിയാണ്. അത് ഇതുവരെ നമുക്കൊരു ശരിക്കും അത് കാണാൻ കഴിഞ്ഞിട്ടില്ല. പിച്ചും ക്ലൈമാറ്റിക് കണ്ടീഷൻ അനുസരിച്ചാണ് നമ്മളിനി ഒരു ഫാസ്റ്റ് ബോളറും കൂടെ കളിപ്പിക്കണോ വേണ്ടായോ എന്നുള്ള തീരുമാനം മാനേജ്മെൻ്റ് എടുക്കേണ്ടത്. ഇതുവരെ നമ്മൾ മാഞ്ചസ്റ്ററിലാണ് കളിക്കാൻ പോകുന്നത്, ഇതുവരെ അവിടെ കളികളൊന്നും കളിച്ചിട്ടില്ല വേൾഡ് കപ്പിൽ. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് വിക്കറ്റ് കണ്ടീഷൻ നമുക്ക് അറിയില്ല. ഒരുപാട് മഴയുള്ള സമയമാണ്, വിക്കറ്റ് പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കിട്ടിയിട്ടുണ്ടോ ഗ്രൗണ്ട് സ്റ്റാഫിന്? ഇതെല്ലാം മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ഒരു ഫാസ്റ്റ് ബോളറിനെ കളിപ്പിക്കേണ്ടത് ഉള്ള തീരുമാനം എടുക്കേണ്ടത്. മുഹമ്മദ് ഷാമി എപ്പോഴും ഒരു ശക്തിയായിരിക്കും കളിച്ച് ഫാസ്റ്റ് ബോളിംഗ് ഫ്രണ്ട്ലി കണ്ടീഷൻസ് ആണെങ്കിൽ. എന്തുകൊണ്ടെന്നാൽ ബുംറയും ഭുവനേഷ് കുമാർ കഴിഞ്ഞിട്ട് ഹാർദിക് പാണ്ഡ്യ ഇപ്പോൾ ഫസ്റ്റ് ചേഞ്ച് ആയിട്ട് വരുന്നത്. പക്ഷേ ആ സമയത്ത് മുഹമ്മദ് ഷമിയാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും ബാറ്റ്സ്മാൻ ഒട്ടും റിലാക്സ് ചെയ്യാൻ കഴിയത്തില്ല. തീർച്ചയായിട്ടും ഇന്ത്യൻ ബാറ്റിംഗ് നിര ഒരു മറ്റൊരു ബെറ്റർ ബാറ്റിംഗ് നിരയാണ്. അത് സ്റ്റാറ്റ്സ് എടുത്ത് നോക്കിയാലും അവരുടെ എക്സ്പീരിയൻസ് എടുത്ത് നോക്കിയാലും കൂടുതൽ റേറ്റ് ചെയ്യുന്നൊരു ബാറ്റിംഗ് നിരയാണ്. പക്ഷേ പാകിസ്ഥാൻ ബാറ്റിംഗ് നിര നോക്കിയാണ് അവർക്ക് പ്രതിഭയുണ്ട്, അവർക്ക് എക്സ്പീരിയൻസ് ആണ് ഇല്ലാത്തത്. പക്ഷേ അവർ ഒരു ഗിവൺ ഡേയിൽ ഇംഗ്ലണ്ടായിട്ട് നമ്മൾ കണ്ടതുപോലെ ഒരു ദിവസം ഒരു ക്ലിക്കായാൽ ഏതൊരു അറ്റാക്കിനെയും അവർക്ക് സമ്മർദ്ദത്തിൽ ഇടാവുന്നൊരു ബാറ്റിംഗ് ലൈനപ്പാണ്. എല്ലാം യങ്സ്റ്റേഴ്സാണ്, അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, അവർക്ക് പ്രൂവ് ചെയ്യാനുള്ള നല്ലൊരു അവസരമാണ്, ഓപ്പർച്യൂണിറ്റിയാണ്. അതാണ് പാകിസ്ഥാൻ്റെ ശക്തി.